Dear students, ഇന്ന് നമ്മൾ പ്ലസ് വണ്ണിന്റെ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിലെ ഒരു പ്രധാന ടേം ആണ് ഹൈബ്രിഡൈസേഷൻ. അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇംപ്രൂവ്മെന്റ് എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നു, പിന്നെ സെലക്ടഡ് ആയിട്ടുള്ള കുറെ കോമ്പൗണ്ട്സ് എടുത്തിട്ട് അതിന്റെ ഹൈബ്രിഡൈസേഷൻ ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കുന്നു. അതാണ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ടേം ഹൈബ്രിഡൈസേഷൻ ആണ്. ഹൈബ്രിഡൈസേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി ഫിനോമിനൻ ഓഫ് ഇന്റർമിക്സിംഗ് ഓഫ് atomic orbitals of different energies and shapes to get an equal number of orbitals of equivalent energies and shape. അതാണ് ഇതിന്റെ ഡെഫിനിഷൻ ആണ്. അതായത് നമ്മൾ ഒരു മോളിക്യൂൾ എടുക്കുന്നു, ഫോർ എക്സാമ്പിൾ മീഥെയ്ൻ CH4 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ, അത് ആ മോളിക്യൂളിന്റെ കേസിൽ ഏതൊരു മോളിക്യൂൾ എടുത്താലും അതിന് ഒരു സെൻട്രൽ ആറ്റം കാണും. അതായത് CH4 എടുക്കുകയാണെങ്കിൽ അവിടെ കാർബൺ എന്ന് പറയുന്നതാണ് സെൻട്രൽ ആറ്റം. കാർബൺ 4 ഹൈഡ്രജനുമായിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കാർബണിന്റെ കേസിൽ ഈ 4 ബോൺസ്, അതായത് സാധാരണ റെപ്രസെന്റേഷനിൽ നമ്മൾ സ്ട്രക്ചർ ഒന്നും നോക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് 4 ബോണ്ട് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഈ 4 ബോൺസിന്റെ ക്യാരക്ടർ എല്ലാം കൂടി അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടേമിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാർബണിന്റെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ഉണ്ട്, വാലൻസ് ഷെല്ലിലെ ഓർബിറ്റൽസ് ഉണ്ട്. അപ്പൊ കാർബണിന്റെ പ്രത്യേകത 14th ഗ്രൂപ്പ് ആണ്. 14th ഗ്രൂപ്പിൽ വരുന്ന വാലൻസ് ഷെല്ലിലെ 4 ഇലക്ട്രോൺസ് ആണുള്ളത്. അതായത് S2P2 കോൺഫിഗറേഷൻ, ആ 4 ഇലക്ട്രോൺ വരുന്നത് എസ് ഓർബിറ്റിൽ 2 ഇലക്ട്രോണും പി ഓർബിറ്റിൽ 2 ഇലക്ട്രോണും. അതായത് വ്യത്യസ്ത ഓർബിറ്റലുകളാണ്, വ്യത്യസ്ത എനർജി ഉള്ളവരാണ്. ഈ ഓർബിറ്റലുകളില് ഓർബിറ്റുകളാണ് ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്യേണ്ടത്. ഈ ഓർബിറ്റുള്ള ഇലക്ട്രോൺസ് ആണ് ഹൈഡ്രജന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസുമായിട്ട് ബോണ്ട് ഫോം ചെയ്യേണ്ടത്. അപ്പൊ അവിടെ എടുക്കുന്ന ബോൺസുകളുടെ ക്യാരക്ടർ അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ എസ് ഓർബിറ്റ് ഉണ്ട്, പി ഓർബിറ്റ് ഉണ്ട്. അപ്പൊ നമുക്കിവിടെ ബോണ്ട് ഫോം ചെയ്യുന്ന എസും പിയും സെപ്പറേറ്റ് ഓർബിറ്റിൽ യൂസ് ചെയ്തുകൊണ്ടാണെങ്കിൽ എല്ലാ ബോണ്ടും ഒരുപോലെ ആകില്ല, ഇക്വലന്റ് ആകില്ല. അപ്പൊ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ടേം ആണ് ഹൈബ്രിഡൈസേഷൻ. അതായത് ഈ സെൻട്രൽ ആറ്റത്തിന്റെ ബാലൻസ് ഷെല്ലിലുള്ള വ്യത്യസ്ത എനർജിയുള്ള ഓർബിറ്റൽസ് എസും പിയും ഇന്റർമിക്സ് ചെയ്യുന്നു, വ്യത്യസ്ത ഷേപ്പുമാണ്. എസിന് സ്ഫെറിക്കൽ ഷേപ്പ്, പിക്ക് ഡംബൽ ഷേപ്പ്. മിക്സ് ചെയ്തിട്ട് പുതിയ ഓർബിറ്റൽസ് ഫോം ചെയ്യും. പുതിയ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നതിന് പ്രത്യേകത, എത്ര അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നു അത്രയും തന്നെ ഹൈബ്രിഡ് ഓർബിറ്റൽസ്, അത്രയും തന്നെ പുതിയ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നുണ്ടാകും. അവർക്ക് ആ പുതിയ ഓർബിറ്റൽസിന്റെ എനർജിയും ഇക്വലന്റ് എനർജി ആയിരിക്കും, ആ ഓർബിറ്റലുകൾക്കെല്ലാം ഇക്വലന്റ് ഷേപ്പുമായിരിക്കും. ഇതിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഹൈബ്രിഡൈസേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി ഫിനോമിനൻ ഓഫ് ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്, ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. ദാറ്റ് ഈസ് എസ്, പി, ഡി ആണ് അറ്റോമിക് ഓർബിറ്റൽസ്. ഇവരുടെ ഇന്റർമിക്സിംഗ് ആണ്, അവരുടെ എല്ലാം എനർജി വ്യത്യസ്തമാണ്, ഷേപ്പ് വ്യത്യസ്തമാണ്. ആൻഡ് ഷേപ്സ് ടു ഗെറ്റ് ആൻ ഈക്വൽ നമ്പർ ഓഫ്, എത്ര പേര് ഇന്റർമിക്സ് ചെയ്തോ അത്രയും തന്നെ നമ്പർ, ഈക്വൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഫോം ചെയ്യും, ഓഫ് ഇക്വലന്റ് എനർജീസ് ആൻഡ് ഷേപ്പ്. ദാറ്റ് ഈസ് ഒരു എസും ഒരു പിയും ആണ് ഇന്റർമിക്സ് ചെയ്യുന്നെങ്കിൽ നമുക്ക് രണ്ട് ഓർബിറ്റൽ ഇന്റർമിക്സ് ചെയ്തു, അപ്പൊ രണ്ട് പുതിയ ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും. ദാറ്റ് ഈസ് എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽസ്, 2 SP ഹൈബ്രിഡ്. അപ്പൊ എസ് പി ഹൈബ്രിഡൈസേഷൻ ഒരു 1s രണ്ട് പി ഓർബിറ്റൽസ്, 2p ഓർബിറ്റൽസ്, ദാറ്റ് ഈസ് PX PY പോലുള്ള ഓർബിറ്റൽസ് ഇന്റർമിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 ഓർബിറ്റൽസ് ഇന്റർമിക്സ് ചെയ്തു, 3 ഓർബിറ്റൽസ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് 3 SP2 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അതേപോലെ തന്നെ 1s ഒരു എസും 3p ഓർബിറ്റൽസുമാണ് ഇന്റർമിക്സ് ചെയ്യുന്നെങ്കിൽ ഇന്റർമിക്സ് ചെയ്തിട്ട് കിട്ടുന്നത് 4 ഓർബിറ്റൽസ് ഉണ്ട്. 4 ഓർബിറ്റൽസിന്റെ SP3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. അപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്ന 2 SP ഓർബിറ്റൽസിനും 2 SP ഓർബിറ്റൽസ് ഉണ്ട്, അവരുടെ എനർജി സെയിം ആയിരിക്കും, ഐഡന്റിക്കൽ ഷേപ്പ് ആയിരിക്കും. അപ്പൊ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ആ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന പോർഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവിടെ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രമുള്ള പോയിന്റ്സ് നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ നമ്മൾ ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കണം. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു മോളിക്യൂൾ തന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ഹൈബ്രിഡൈസേഷൻസ് ആണ് വരാൻ സാധ്യതയുള്ളത്. SP3 SP2 SP ഡി ഓർബിറ്റൽസും കൂടി ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ SP3 D SP3 D2 SP3 D3 ഇത്രയും ഹൈബ്രിഡൈസേഷൻസ് ആണ് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കൂടി നമുക്ക് പഠിക്കാൻ വരുന്നത്, ഏത് എക്സാമ്പിൾസ് എടുത്താലും നമുക്ക് വരുന്നത്. അപ്പൊ ഇവിടെ ഞാനൊരു ചാർട്ട് തന്നിട്ടുണ്ട്, ആ ചാർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കി എക്സ്പ്ലനേഷൻസ് എല്ലാം നോക്കാം. അപ്പൊ ഈ ചാർട്ടിനകത്ത് ഹൈബ്രിഡൈസേഷൻ നമ്മളിപ്പോ പറഞ്ഞ എല്ലാ ഹൈബ്രിഡൈസേഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ബോണ്ട് പെയർ ഇലക്ട്രോൺസ്, ലോൺ പെയർ ഇലക്ട്രോൺസ്, അതായത് ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ പറയുന്ന പേരാണ് ബോണ്ട് പെയർസ്.
ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യാതെ എക്സിസ്റ്റ് ചെയ്യുന്നവരെ പറഞ്ഞ പേരാണ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഇനി ഓരോ ഹൈബ്രിഡൈസേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ജിയോമെട്രി ഉണ്ട്, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ചില മോളിക്യൂൾസ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോഴെ ഒരു എക്സാമ്പിൾ നമ്മൾ CH4 എന്ന് പറഞ്ഞു, ഒരു എക്സാമ്പിളിലൂടെ കൺസിഡർ ചെയ്തത്. അപ്പൊ ഒരു കാര്യം കൂടി പറയാം, നമ്മൾ എടുക്കുന്ന ഹൈബ്രിഡൈസേഷൻ SP3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ, റെഗുലർ SP3 ഹൈബ്രിഡൈസേഷൻ നടക്കുകയാണെങ്കിൽ, അത് SP3 ഹൈബ്രിഡൈസേഷനെ നോർമൽ വേയിൽ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ ആയിരിക്കും. ഒരു മോളിക്കുണ്ടാകത്ത് SP3 ഹൈബ്രിഡൈസേഷൻ ആണ്, ബോൺ പെയർ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനകത്ത് അതിന്റെ സ്ട്രക്ചർ ടെട്രാഹൈഡ്രൽ ആയിരിക്കും. അതുപോലെ SP2 ഹൈബ്രിഡൈസേഷൻ ആണ്, ദർ ഇസ് നോ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എല്ലാം ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആണെങ്കിൽ, SP2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ട്രൈഗണൽ പ്ലനാർ സ്ട്രക്ചർ ആയിരിക്കും. ട്രൈഗണൽ പ്ലനാർ സ്ട്രക്ചർ. ദെൻ SP ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ലീനിയർ സ്ട്രക്ചർ. പിന്നീട് നമുക്ക് വരുന്നത് SP3D ഹൈബ്രിഡൈസേഷൻ വരാം. SP3D ഹൈബ്രിഡൈസേഷൻ വരികയാണെങ്കിൽ കറക്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ട്രൈഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചർ ആണ്. ട്രൈഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചർ. ദെൻ SP3D2 ഹൈബ്രിഡൈസേഷൻ ആണ്, റെഗുലർ ജിയോമെട്രി പറയുന്നത് ഒക്ട്രാഹെഡ്രൽ സ്ട്രക്ചർ ആയിരിക്കും. ഒക്ട്രാഹെഡ്രൽ സ്ട്രക്ചർ. ദെൻ അടുത്തെന്ന് പറയുന്ന ഒന്നും കൂടെ ഉള്ളൂ, SP3D3 ഹൈബ്രിഡൈസേഷൻ. അങ്ങനെയാണെങ്കിൽ അതിന് വരുന്നത് പെൻഡഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചർ ആണ്. പെൻഡഗണൽ ബൈപിരമിഡൽ, അതായത് അവിടെ ആ എടുത്തിരിക്കുന്ന മോളിക്യൂൾസിനകത്ത് ഒരു സെൻട്രൽ ആറ്റം കാണും, ആ സെൻട്രൽ ആറ്റം ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു, അതിനകത്ത് ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ എങ്കിൽ വരുന്ന ജോമെട്രിയാണ്. അതേസമയം ലോൺ പെയറിന്റെ സാന്നിധ്യം കൂടി വരികയാണെങ്കിൽ, അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് VSEPR തിയറി അനുസരിച്ച് ലോൺ പെയർ റിപ്പൽഷൻ ഗ്രേറ്റർ ആണ് ദെൻ ലോൺ പെയർ ബോൺ പെയർ റിപ്പൽഷൻ. ബോൺ പെയർ റിപ്പൽഷൻ ഏറ്റവും ലീസ്റ്റ് ആണ് ബോൺ പെയർ റിപ്പൽഷൻ. VSEPR തിയറി അനുസരിച്ച് പഠിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി, VSEPR തിയറി അനുസരിച്ച്. അപ്പൊ ലോൺ പെയറിന്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ ഈ റെഗുലർ ജോമെട്രിക്ക് വ്യത്യാസം വരും, ഹൈബ്രിഡൈസേഷൻ സെയിം ആയിരിക്കും, പക്ഷെ ജോമെട്രിക്ക് വേരിയേഷൻ വരുന്നുണ്ടാവും. അപ്പൊ അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്ന മോളിക്യൂൾ എന്ന് പറഞ്ഞ CH4 എന്ന് പറയുന്ന മീഥൈൻ ആണ് ഫസ്റ്റ് മോളിക്യൂൾ. അപ്പൊ സെൻട്രൽ ആറ്റം എടുക്കുക, സെൻട്രൽ ആറ്റം ഏത് ഗ്രൂപ്പിലാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് 14th ഗ്രൂപ്പ്, പീരിയോഡിക് ടേബിൾ 14th ഗ്രൂപ്പിൽ വരുന്നതാണ്. അപ്പൊ വാലൻസ് ഷെല്ലിൽ 14th ഗ്രൂപ്പ് ആണെങ്കിൽ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അതിനെ ആ ഇലക്ട്രോൺസിനെ നമ്മൾ ക്രോസ് ഇട്ട് വരയ്ക്കുന്നു. 4 ഇലക്ട്രോൺസ് ഞാൻ 4 ക്രോസ് കൊടുത്തു. ദെൻ ഇത് എത്ര ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്, 4 ബോൺസ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. 4 ബോൺസ് ഫോം ചെയ്യുന്ന ഹൈഡ്രജനുമായിട്ടാണ്, അത് മോണോവാലന്റ് ആണ്. മോണോവാലന്റ് ആറ്റം ആണെങ്കിൽ ഒരു സിംഗിൾ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഇലക്ട്രോൺ ഹൈഡ്രജനുമായി ചേർന്ന ഒരു സിംഗിൾ ബോണ്ട്, അടുത്ത ഹൈഡ്രജൻ, ദെൻ തേർഡ് ഹൈഡ്രജൻ, ദെൻ ഫോർത്ത് ഹൈഡ്രജൻ. അപ്പൊ 4 ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്, 4 ബോണ്ട് പെയേഴ്സ് ഉണ്ട്. അവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, കാർബണിന്റെ കേസിൽ ഒരു ഫ്രീ ഇലക്ട്രോൺസിനെ അവിടെ കാണാനില്ല, ദർ ഇസ് നോ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ 4 ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്, ഹൈബ്രിഡൈസേഷൻ SP3 ഹൈബ്രിഡൈസേഷൻ ആണ്, കറക്റ്റ് സ്ട്രക്ചർ ടെട്രാഹൈഡ്രൽ സ്ട്രക്ചറുമായിരിക്കും. ഇനി അടുത്തൊരു മോളിക്യൂൾ തന്നിട്ടുണ്ട് NH3. NH3 എന്ന് പറയുന്നത് അമോണിയ ആണ്, അമോണിയ നൈട്രജൻ ആണ് സെൻട്രൽ ആറ്റം. നൈട്രജൻ എന്ന് പറയുന്നത് 15th ഗ്രൂപ്പ് വരുന്നതാണ്, ബാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പൊ നൈട്രജന്റെ 5 ഇലക്ട്രോൺസിനെ ഞാൻ ക്രോസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു, 5 ഇലക്ട്രോൺസിനെ ക്രോസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ഇനി എന്താണ്, ഹൈഡ്രജനുമായിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്, 3 ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്, ഹൈഡ്രജൻ മോണോവാലന്റ് ആണ്. അപ്പൊ മോണോവാലന്റ് ആയതുകൊണ്ട് ഫസ്റ്റ് ഇലക്ട്രോൺ, ഫസ്റ്റ് ബോണ്ട്, സെക്കൻഡ് ബോണ്ട്, തേർഡ് ബോണ്ട്. ഇനി 3 ബോണ്ട് കഴിഞ്ഞാൽ പിന്നെ 2 ഇലക്ട്രോൺസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ലോൺ പെയർ, എക്സിസ്റ്റ് ആസ് ലോൺ പെയർ. അപ്പൊ അമോണിയ എടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 ബോണ്ട് പെയേഴ്സ് ഉണ്ട്, പിന്നെന്താണ് 1 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, പിന്നെ എന്താണ് 4, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് 3 ബോണ്ടെ ഫോം ചെയ്യുന്നുള്ളെങ്കിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കൂടി ഉണ്ട്. ഇൻഇഫക്റ്റിൽ 4 സാന്നിധ്യം, 4 സാന്നിധ്യം വരികയാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ SP3 ഹൈബ്രിഡൈസേഷൻ തന്നെയാണ്. അപ്പൊ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കൂടി വന്നതുകൊണ്ട് ഒരിക്കലും ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ വരത്തില്ല. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഒന്നും ഇല്ലെങ്കിലാണ് പെർഫെക്റ്റ് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ വരുന്നത്. അപ്പൊ ഇവിടുത്തെ നൈട്രജന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 3 ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. 3 ബോണ്ട് ഫോം ചെയ്യുന്ന ഈ രീതിയിലായിരിക്കും ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് പിരമിഡൽ ഷേപ്പ് ആയിരിക്കും. അപ്പൊ അവിടെ ഓർക്കേണ്ട ഇതാണ്, നമ്മൾ നമ്പർ ഓഫ് ബോൺസ് വെച്ച് മാത്രം നമുക്ക് 4 കണ്ടാൽ SP3 എന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് പ്രെഡിക്ട് ചെയ്യണമെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കൂടി നമ്മൾ നോക്കേണ്ടി വരും. ഇനി അടുത്ത എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് വാട്ടറിന്റെ കേസാണ് നമ്മൾ നോക്കുന്നത്. വാട്ടർ H2 എടുക്കുക, H2വിനകത്ത് ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ ഓക്സിജനായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നു. സെൻട്രൽ ആറ്റം എന്ന് പറയുന്ന ആരാണ്, ഓക്സിജൻ ആണ്. ഓക്സിജൻ 16th ഗ്രൂപ്പ് എലമെന്റ് ആണ്, വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആയിരിക്കും ഉള്ളത്. നമ്മൾ ആ 6 ഇലക്ട്രോൺസിനെ ഞാൻ ഇവിടെ ക്രോസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. എന്നിട്ട് 2 ഹൈഡ്രജനുമായിട്ട്, ഹൈഡ്രജൻ മോണോവാലന്റ് ആണ്, 2 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നു. അപ്പം ബാലൻസ് വരുന്നത് 2 ഇലക്ട്രോൺസ്, അടുത്ത 2 2, അതായത് ടോട്ടൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. ദാറ്റ് ഈസ് 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ 4 എന്ന ഉള്ള ആ ടേമിന്റെ ഇഫക്റ്റ് തന്നെയാണ്. അപ്പൊ 4 എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ SP3 ആയിരിക്കും. അങ്ങനെ ഓർത്തിരുന്നാൽ മതി, ഇവിടുത്തെ പ്രത്യേകത 2 ബോൺ പെയറും ഉണ്ട്, 2 ലോൺ പെയറും ഉണ്ട്. അപ്പൊ 4 എന്നുള്ള കേസ്.
ഇനി അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാം ബോൺ പെയർ ആണെങ്കിൽ നമുക്ക് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ ആയിരുന്നു. പക്ഷെ ഇവിടെ രണ്ട് ലോൺ പെയർ ഉണ്ട്. അപ്പം ഓക്സിജൻ എടുക്കുന്നു, രണ്ട് ബോണ്ട് ഫോം ചെയ്യുന്നു, രണ്ട് ലോൺ പെയർ അതുപോലെ എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഷേപ്പ് ആംഗുലർ ഷേപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ വി ഷേപ്പ് എന്ന് പറയാം. ദാറ്റ് ഈസ് വാട്ടർ എടുക്കുകയാണെങ്കിൽ വി ഷേപ്ഡ് ആണ്, രണ്ട് ലോൺ പെയർ ഉണ്ട്, രണ്ട് ബോൺ പെയർ ഉണ്ട്, sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പൊ ഇത്രയും sp3 ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. അടുത്ത മോളിക്യൂൾ ഇവിടെ തന്നിരിക്കുന്നത് BF3 ആണ്. BF3 എടുക്കുക. സെൻട്രൽ ആറ്റം ബോറോൺ ആണ്, 13th ഗ്രൂപ്പ് എലമെന്റ് ആണ്, വാലൻസ് ഷെല്ലില് 3 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ 3 ഇലക്ട്രോൺസ് റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ ഫ്ലൂറിൻ എന്ന് പറയുന്നത് മോണോവാലന്റ് ആണ്, അത് ഫ്ലൂറിനുമായിട്ട് മൂന്ന് ഫ്ലൂറിനുണ്ട്, മൂന്ന് ഫ്ലൂറിനുമായിട്ട് സിംഗിൾ ബോണ്ട് ബോണ്ട് പെയർ ഫോം ചെയ്യുന്നു. ദർ ഇസ് നോ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, 3 ബോണ്ട് പെയർ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. മൂന്ന് ബോൺസ് ആണ് വരുന്നെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp2 ആയിരിക്കും. sp2 ആണെങ്കിൽ ട്രൈഗണൽ പ്ലാനർ, ദാറ്റ് ഈസ് BF3 sp2 ഹൈബ്രിഡൈസേഷൻ, മൂന്ന് ബോണ്ട് പെയർ, ദർ ഇസ് നോ ലോൺ പെയർ, ട്രൈഗണൽ പ്ലാനർ സ്ട്രക്ചർ. ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടി, ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്, SO2 ചോദിച്ചിട്ടുള്ളതാണ്. സൾഫർ ഓക്സിജൻ ഫാമിലി വരുന്നത്, ദാറ്റ് ഈസ് 16th ഫാമിലി വരുന്നതാണ്, 16th ഗ്രൂപ്പിൽ വരുന്നതാണ്. ദാറ്റ് ഈസ് ബാലൻസ് ഷീറ്റിലെ 6 ഇലക്ട്രോൺസ് ആണ്. നമ്മൾ 6 ഇലക്ട്രോൺസിനെ ഞാൻ ക്രോസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ ഓക്സിജനുമായിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ മോണോവാലന്റ് അല്ല, ബൈവാലന്റ് ആണ്. അപ്പൊ പൈ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോൺസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഓക്സിജൻ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. അടുത്തൊരു ഓക്സിജനും അതുപോലെ തന്നെ ആയിരിക്കും വരുന്നത്, രണ്ട് ഇലക്ട്രോൺസിനെ യൂട്ടിലൈസ് ചെയ്യണം, ഡബിൾ ബോണ്ട് ആണ് ഫോം ചെയ്യേണ്ടത്. പിന്നീട് അവിടെ വരുന്നത് 2 ഇലക്ട്രോൺസ് ആണ്, അത് ലോൺ പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. 2 ഇലക്ട്രോൺസ് 1 ലോൺ പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ സൾഫർ എടുക്കുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന മൂന്ന് ബോണ്ടിന്റെ ഇഫക്റ്റ്, ദാറ്റ് ഈസ് ഒരു ഡബിൾ ബോണ്ട്, അടുത്തൊരു ഡബിൾ ബോണ്ട്, ദെൻ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. 3 വരുന്നത് കൊണ്ട് ഹൈബ്രിഡൈസേഷൻ എന്താണ്, sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. പക്ഷേ മൂന്നും ബോൺ പെയർ അല്ല, ഒരു സൾഫർ ഒരു ഓക്സിജനുമായി ഡബിൾ ബോണ്ട് ഫോം ചെയ്തു, അടുത്ത ഓക്സിജനുമായിട്ട് ഡബിൾ ബോണ്ട് ഫോം ചെയ്തു, ദെൻ ദർ ഇസ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ ഹൈബ്രിഡൈസേഷൻ sp2 ആണെങ്കിലും പ്ലാനാർ, ട്രൈഗണൽ പ്ലാനാർ സ്ട്രക്ചറില് വി ഷേപ്ഡ് ആണ്, അല്ലെങ്കിൽ ആംഗുലർ ഷേപ്പ് പോലെ വി ഷേപ്ഡ് വരും. ദാറ്റ് ഈസ് SO2 വി ഷേപ്ഡ് ആണ്, 1 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിന്റെ സാന്നിധ്യമുണ്ട്, ബോൺ പെയർ 2 sp2. ദെൻ അടുത്തെന്ന് പറയുന്നത്, ഇനി അടുത്ത ടൈപ്പ് sp3d ഹൈബ്രിഡൈസേഷനിലേക്ക് പോവാം. അപ്പൊ ഇത് ഓൾറെഡി നമ്മളൊരു വീഡിയോയില് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് ചെയ്യുന്നുണ്ട്. PCl5, ദാറ്റ് ഈസ് PCl5 എടുക്കുക. സെൻട്രൽ ആറ്റം എന്ന് പറയുന്ന ഫോസ്ഫറസ് ആണ് സെൻട്രൽ ആറ്റം. ഫോസ്ഫറസ് എന്ന് പറയുന്നത് നൈട്രജന്റെ ഫാമിലി വരുന്നതാണ്, ദാറ്റ് ഈസ് ഏത് ഗ്രൂപ്പിലാണ്, 15th ഗ്രൂപ്പിൽ വരുന്നതാണ്. വാലൻസ് ഷെല്ലില് 5 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ 5 ഇലക്ട്രോൺസിനെ നമ്മൾ ക്രോസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ അടുത്ത ക്ലോറിൻ മോണോവാലന്റ് ആണ്, അതിന് 5 ക്ലോറിൻസ് ഉണ്ട്. 5 ക്ലോറിനുമായിട്ട് സിംഗിൾ ബോണ്ട് അങ്ങ് ഫോം ചെയ്യും. 5 ക്ലോറിനുമായിട്ട് ബോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ദർ ഇസ് നോ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ 5 ബോണ്ട്സ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് sp3d ഹൈബ്രിഡൈസേഷൻ, ട്രൈഗണൽ ബൈ പിരമിഡൽ, ദർ ഇസ് നോ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അതാണ് അവിടുത്തെ പ്രത്യേകത, PCl5 ട്രൈഗണൽ ബൈ പിരമിഡൽ, ദർ ഇസ് നോ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, 5 ബോണ്ട് പെയർ, ദെൻ sp3d ഹൈബ്രിഡൈസേഷൻ. ഇനി സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് SF4 എന്ന് പറയുന്നത്. സൾഫർ ആണ് വരുന്നത്. സൾഫർ എന്ന് പറയുന്നത് ഓക്സിജൻ ഫാമിലിയിൽ വരുന്നതാണ്, ദാറ്റ് ഈസ് 16th ഗ്രൂപ്പ് എലമെന്റ് ആണ്. ബാലൻസ് ഷീറ്റിലെ 6 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ 6 ഇലക്ട്രോൺസ് നമ്മൾ ക്രോസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ 4 ബോൺസ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്, അത് മോണോവാലന്റ് ആയ ഫ്ലൂറിനുമാണ്. അപ്പൊ 4 ഇലക്ട്രോൺസിനെ മോണോവാലന്റ് ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ദെൻ റിമെയിൻ ചെയ്യുന്ന 2 ഇലക്ട്രോൺസ്, ദർ ഇസ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ 5 എന്നുള്ളൊരു ഇഫക്ട് എന്നാണല്ലോ. അപ്പൊ sp3d ഹൈബ്രിഡൈസേഷൻ തന്നെയായിരിക്കും. പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 4 ബോണ്ടേ ഫോം ചെയ്തിട്ടുള്ളൂ, ഒരിടത്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ നോക്കാം. ട്രൈഗണൽ ബൈപിരമിഡൽ ആണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ ട്രൈഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചർ വരുമ്പോൾ ഈ ഒരു കോർണറിലും കൂടി വരണം. പക്ഷെ അവിടെ ഒരിടത്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, ഒരു കോർണറിൽ മാത്രം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, ബാക്കി എല്ലായിടത്ത് സെൻട്രലിലെ സൾഫർ, ബാക്കി എല്ലായിടത്തും ഫ്ലൂറിൻ വന്നിരിക്കുന്നു. ദിസ് സ്ട്രക്ചർ, ഇതിന് പറയുന്ന പേരാണ് സീസോ സ്ട്രക്ചർ. ഇത് കഴിഞ്ഞ പല വർഷങ്ങളിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, സീസോ സ്ട്രക്ചർ എന്ന് പറയും. പിന്നെ ഓർക്കേണ്ട ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, 4 ബോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഈ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഇതെന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിന്റെ പോർഷൻ ആണ്. അപ്പൊ സെക്കൻഡ് ഇയറിൽ നമുക്ക് നോക്കാം. ദെൻ അടുത്തെന്ന് പറയുന്നത് sp3d2 ഹൈബ്രിഡൈസേഷൻ വരുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതായത് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് SF6 ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നതിനകത്ത്. SF6 സൾഫർ ആണ്, ബാലൻസ് ഷീറ്റിൽ 6 ഇലക്ട്രോൺസ് ആണ്. 6 ഇലക്ട്രോൺസിനെ നമ്മൾ ക്രോസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ ഫ്ലൂറിൻ മോണോവാലന്റ് ആണ്, 6 ഫ്ലൂറിനുണ്ട്. അപ്പൊ 6 ബോണ്ട് ഫോം ചെയ്യുന്നു. ദെൻ ദർ ഇസ് നോ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, അവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഇല്ല, 6 ബോണ്ടാണ് ഫോം ചെയ്യിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ് വരേണ്ടത്. 6 ബോണ്ട് വരുമ്പോൾ sp3, ദർ ഇസ് നോ ലോൺ പെയർ. അപ്പൊ കറക്റ്റ് ഏത് ജോമെട്രി ആണെന്ന് വെച്ചാൽ അതുതന്നെ, ഒക്ട്രാഹെഡ്രൽ ജോമെട്രി. ഒരു സ്ക്വയർ പ്ലാനാർ വരയ്ക്കുക, അതിന് സ്ക്വയറിന്റെ കേസിൽ 4 കോർണേഴ്സ് ഉണ്ട്, സെൻട്രലിൽ സൾഫർ കൊടുക്കുക,
bond ആണ് വരുന്നത് above and below യിൽ രണ്ട് bond ഉണ്ട് that is fluorine above and below 6 fluorine atom വരും above and below യിൽ രണ്ട് fluorine square planarന്റെ corners യിൽ നാല് fluorine അപ്പോൾ octahedral geometry ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി ഒരു question കൂടി അതിനകത്ത് പറയുന്നുണ്ട് HCF4 അതുകൂടി നമുക്ക് നോക്കാം കാരണം അത് ഒരു വർഷം ഫസ്റ്റ് ഇയറിൽ ചോദിച്ചതാണ് HCF4 ന്റെ സ്ട്രക്ചർ ശരിക്കും അത് സെക്കൻഡ് ഇയർ പോർഷൻ ആണ് എന്നിരുന്നാലും ഹൈബ്രിഡൈസേഷൻ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് നമുക്ക് ഇത് വേണമെങ്കിലും ചോദിക്കാം സെനോൺ എന്ന് പറയുന്നത് 18th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് ബാലൻസ് ഷീറ്റിൽ 8 ഇലക്ട്രോൺസ് ആയിരിക്കും ഉള്ളത് സെനോണിന്റെ ബാലൻസ് ഷീറ്റിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട് ദാറ്റ് ഈസ് 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസ് ദെൻ മോണോവാലന്റ് ഫ്ലോറിൻ ആണ് നാല് ഫ്ലോറിനുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നു ഫോർ ബോണ്ട്സ് ബാക്കി ഇതൊരു ലോൺ പെയർ അടുത്തൊരു ലോൺ പെയർ ടു ലോൺ പെയർസ് അപ്പോൾ ഇൻഫെക്റ്റഡ് ബോണ്ട് 1 2 3 4 5 6 ഉണ്ട് 6 വരുവാണെങ്കിൽ SP3D2 ഹൈബ്രിഡൈസേഷൻ പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണ് രണ്ടെണ്ണം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് 4 എണ്ണം മാത്രമേ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നുള്ളൂ ദാറ്റ് ഈസ് സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ ഫോർ ബോണ്ട്സ് സെൻട്രൽ സെനോൺ കൊടുക്കുക ഫോർ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട് എബോ ആൻഡ് ബിലോ ദ പ്ലെയിനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇരിക്കും ദാറ്റ് ഈസ് ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ ഒക്ടാഹൈഡ്രൽ ആകുവാണെങ്കിൽ സ്ക്വയർ ബൈ പിരമിഡൽ മുകളിലും താഴെയും ബോണ്ട് വരണം എബോ ആൻഡ് ബിലോ ദ പ്ലെയിനിൽ വരണം ദാറ്റ് ഈസ് സ്ക്വയർ ബൈ പിരമിഡൽ അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് രണ്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ ആയിരിക്കും ഇവിടെ വരുന്നത് HCF4 അതൊരു പക്ഷെ ചോദിച്ചതാണ് സെനോൺ കോമ്പൗണ്ട്സ് ഒക്കെ നമുക്ക് സെക്കൻഡ് ഇയറിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹൈബ്രിഡൈസേഷനുമായി ബന്ധപ്പെടുത്തി നമുക്ക് വേണ്ടത്